അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞമ്മള് വന്നിങ്ങണത് കുറച്ച് പാല് ഇങ്ങോട്ടൊക്കെയാണെ ക്ലാസ് ഇങ്ങോട്ട് തുളുമ്പ് ഇന്നയാളെ പാറുന്നത് ഏറിയതാണേ ഞാനിന്നെയാളെ ഈ ക്ലാസ് ഞാനൊരു കൈപ്പാട്ടീന്ന് ഇങ്ങോട്ട് പാർന്നത് ഇനി അരിച്ചിങ്ങാണ്ട് അത് ക്ലാസ് ആണെന്ന് അറിഞ്ഞാണ് ചെന്നേ ഇപ്പോൾ ഓടം പാലാ പിന്നെ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാണ്ടി ഇതെത്താന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂൺ കടകാട്ട ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും വലിയ സ്പൂൺ ആകുമ്പോൾ ഒരു സ്പൂൺ മതി പക്ഷേ ഞാൻ കുറച്ച് തോന്നങ്ങ എടുത്തേ ഉള്ളൂ അപ്പം ഞാൻ തന്നെയാണ് ഈ പാല് വേറെ ഒരു പാത്രത്തിൽ കാണ്ട് ഒഴിച്ചിണ് അല്ലാതെ അത് ഒടി വെടിയിച്ചു കൂണ്ട് അപ്പം നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് കൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ ക്ലാസ്സും കൂടി ഞാൻ ചേറ്റി പാരുണ്ട് ഒരു തുള്ളി വെള്ളം കൊണ്ടൊന്നാണ് ചയറ്റീ അത്രേ ഉള്ളൂ ഇതിങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ വരെ ക്ലാസ്സിൻ്റെ ഇതീ കൂടി ചെറിയൊരു ക്ലാസ്സിലായും ചെയ്ത് ചെറിയ ക്ലാസ്സിൽ തന്നെ പാൽ അളക്കണ ക്ലാസ്സിൻ്റെ അത്രയ്ക്കെ വലുപ്പമുണ്ട് അപ്പം ഇനി ഇതുകൊണ്ട് തുടർച്ചയായിട്ട് തന്നെയാണ് അല്ല ഞപ്പം വരും ചോണന്മാർ ഐ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയച്ചിങ്ങളും കൂടി കൊല്ലണ്ട വിചാരിച്ചാണ് പിന്നെ ഇറങ്ങേറാവും മനസ്സും കിടന്ന് കാണ്ട് ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇനി അളഞ്ഞ് നമുക്ക് മാണ്ടിയിട്ട് എത്താന്ന് വെച്ചാൽ ഇതേ മതി ചെമ്പട്ടിയോ ചീഞ്ചേട്ടിയോ അങ്ങനെ ഇഷ്ടമുള്ള എത്താന്ന് വെച്ചാൽ വച്ചോളി പക്ഷെ എരുപുളിയുള്ള ഒന്നും വയ്ക്കണ്ട അപ്പോൾ എരില്ലാത്ത ചമ്പട്ടി എത്തും ഒരു ചെമ്പട്ടിക്കരുവല്ല തന്നെയാണ് നമ്മളിപ്പോൾ അതിൽ വല്ല ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ചമ്പട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അത് ചേച്ചിയാണ് പറയട്ടോ എരി ഇല്ലാത്ത ചമ്പട്ടീന്ന് എന്നിട്ട് പിന്നെ ആ ചെമ്പട്ടി വെച്ച് കാണ്ടയ്ക്ക് നോക്കിയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇളക്കണ സ്പൂണ് ഒരു സ്പൂൺ കടകിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും നമ്മൾ സാധാ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഒരു സ്പൂണാണ് ഇട്ടാൽ അപ്പോൾ ഏതായാലും അത് ഞാൻ നല്ലോണം ഒന്നിങ്ങ് ബറക്കിണ്ട് വറുക്കണം നല്ലോണം വറക്കണം അപ്പം ഫ്രിജ് ഫസ്റ്റ് കത്തിയാലും പിന്നെ അത് കുറച്ചാൾ വേണ്ടിയിട്ടല്ലാന്നുണ്ട് കഴിഞ്ഞാൽ ആ കടക്ക് ബേ എടുക്കാരിയും പച്ചങ്ങൾ കരിയരുത് എന്നാലും എല്ലാം പൊട്ടി പൊരിയുമാണ് കടലിൻ്റെ ആ അല്ല കടലിൽ നിന്ന് ആ കടകിൻ്റെ ആ പച്ച അതാണ് പോണം കാരണം അപ്പോളാണിത് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കത് കുടിച്ചാനൊക്കെ ഉള്ളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകാണ്ട് നല്ലോണം ഒന്നും വേണം എന്നല്ല പിന്നെ അല്ലെങ്കിൽ ഇതിനെ അരിച്ചുകാണ്ട് കുടിച്ചു പക്ഷേ കടകടക്കം നമുക്ക് കുടിച്ചാണ് നല്ലത് ഞാൻ കഫക്കെ അതേ മരി നമ്മൾ എത്തിയിലൊക്കെ തിന്നാല് ചിലപ്പോൾ ഉണ്ടാകും നമുക്കൊരു ജാതി ദഹനക്കടും ഒരു കഞ്ചമരുലോ അങ്ങനെയൊക്കെ ഒരുപാട് ഇടങ്ങാറാവുമല്ലോ അപ്പോൾ അങ്ങനത്തേനൊക്കെ പറ്റിയ ഒരു ഒന്ന് രണ്ട് മരുന്നാണ് കേട്ടോ ഞാനീ കാട്ടണത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കണത് ദഹനക്കെടിനുള്ളാണ് പക്ഷേ പാലുകൊണ്ടാണ് ഈ കഫൊക്കെട്ട് ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ല ഈ കഫം തിങ്ങ് അങ്ങനത്തേനൊക്കെയാണ് ഏതായാലും അതവിടെ കെട്ട് ഇത് നമുക്കൊന്ന് അപ്പോൾ കാട്ട് ഞാനയിക്കേ ഒരു ക്ലാസ് വെള്ളം പറഞ്ഞിട്ടോ ഒരു ക്ലാസ് ഒരു ഒന്നര ക്ലാസ് ഒക്കെ പറഞ്ഞോളി ഇത് കാരണം അത് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് തന്നെ തന്നെ ഒരു ക്ലാസ് പറഞ്ഞാൽ മുക്കാൽ ക്ലാസ് കാവും ഏതായാലും ഞാൻ ഒരു ക്ലാസ് പറഞ്ഞു കിട്ടാം എന്നിട്ട് ഞാൻ നോക്കിയാണെങ്കിൽ നല്ലോണം നിങ്ങടെ തിളക്കട്ടെ തിളച്ച് ഇങ്ങനെ വരുമ്പോൾ കടകൊക്കെണ്ട് പൊന്തും നല്ലോണം പൊന്തും എത്താന്ന് വെച്ചാൽ ഈ എന്താണ് ഇത് ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്ക് ഒരു വിധം ചില ഭക്ഷണമൊന്നും നമുക്ക് ശരിക്കും ശരിയാവില്ലല്ലോ നമുക്ക് തിന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ജാതി വയലിച്ചേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് നേരത്താണത് പറ്റിയ ഒരു സാധനം നമ്മളെല്ലാര പെരിയിലൂടെ ആണല്ലോ അപ്പോൾ ഈ കടുക് ഇതിപ്പോൾ നിങ്ങൾ ഒരുക്കൊന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന് ഇത്രയും ഫലം ഉണ്ടോ നമ്മൾ പല വെള്ളം ഉണ്ടാക്കി കുടിച്ചു ഒക്കെ ചെയ്യിച്ചു വല്ലോ പക്ഷേ ഇത് ഒരുവിധ ആൾക്കാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്യിച്ചാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ചെയ്തു നോക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്ന മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു സുഖം കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കടകൊക്കെ എണ്ണിയാണെങ്കിൽ നമുക്ക് ഒരുവിധം കാര്യത്തിനൊക്കെ നല്ലതാണല്ലോ നല്ല മതിലാണല്ലോ ഈ കടുക് എന്ന് പറഞ്ഞാൽ ഇത് പല കുലത്തിൽ നമ്മൾ ഇതാക്കും പിന്നെ നമ്മൾ വറവിടാൻ അങ്ങനത്തെ ടുക്കും പക്ഷേ ഏതായാലും എത്താണ് ഇത് നല്ലോണം ഇങ്ങോട്ട് വെട്ടി തളക്കട്ടോ നല്ലോണം വെട്ടി തളച്ചാണ് ഇതിന് ഈ സത്തും പുളിയും കണ്ടാണീ ആദ്യം ഒരു വെള്ള കളറല്ലേ ഇതിന് വെള്ളം ഇപ്പോൾ ഒരു കുറച്ചൊരു മഞ്ഞ കളർ വന്നില്ല അതേമാതിരിയാണ് മഞ്ഞങ്ങട്ട് ഇറങ്ങണം അപ്പോൾ അതിനും വേണ്ടിയിട്ടന്നെ ഞാനൊന്ന് മൂടി അച്ചിട്ടിട്ടാവും ഒന്ന് മൂടി അച്ചാൽ എത്താറിയാം അതിൻ്റെ ആ മണം ഇതൊന്നാണ് പുറത്തേക്ക് പോകാതെ നമ്മൾ ഏത് സാധനം ഉണ്ടാകും മൂടി മൂടിയച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫലം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാകും അപ്പം ഞാൻ മൂടി വെച്ച് കണ്ടാക്കി പിന്നെ തിജൊക്കെ ഓഫാക്കി അതവിടെ നിൽക്കട്ടെട്ടോ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് പാൽ കൊണ്ടാണ് പാൽ വെച്ചാൽ നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും അടങ്ങാറാണ് എത്താണ് കഫക്കെട്ട് വരും കഫക്കെട്ട് വരും എന്ന് ഉറപ്പെന്നാണ് ഈ പൈപ്പാലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കഫക്കെട്ട് വരും പക്ഷെ ആട്ടുമാലിന് പിന്നെ അതിചേട്ടാ കഫക്കെട്ട് മാറുകയാണ് സാസം മുട്ട അങ്ങനത്തെയൊക്കെ മാറുകയാണ് ഈ ആട്ടുമാലുകൊണ്ട് അത് കാരണം ഒരു ചൂടാണല്ലോ ഇത് തണുപ്പുമല്ലേ അപ്പം എന്നാലോ പിന്നെ ആട്ടിമാൽ ഇപ്പോൾ എണ്ണിയാളെ അല്ലെങ്കിൽ ഞാൻ ഇവൻ തരുന്നാലും പാട്ടും പാൽ കിട്ടലുമില്ല അപ്പം അങ്ങനത്തെ നേരത്തൊക്കെ ഈ ചെറിയ മക്കൾ നമ്മൾ പൈപ്പാൽ കൊടുക്കുമ്പോളേ അതിൽക്കൂടി ഇപ്പം നല്ല തണുപ്പുമല്ലേ പാ പൈപ്പാലൊന്നും കുടിച്ചണ്ടെണ്ണിയാളെ പുറത്തൊക്കെ ഉറങ്ങണ വെറുതെ കഫുണ്ടാവും കാഫും ജലദോഷവും അത് എത്ര മരുന്ന് കുടിച്ചാലും ഒരു കാര്യം ഇല്ലാതെ പിന്നേം പിന്നേയും അത് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കാനുള്ള മയപ്പാറ്റിലൊന്നും കൊള്ളാതെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ പിന്നെപ്പോൾ പാല് കുടിച്ചാണ് പിന്നെ കുട്ടിയാക്കുന്നത് യാതൊരു സംശയവും ഇല്ലല്ലോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തളക്കാൻ വന്നപ്പോൾ കണ്ടില്ല ഞാൻ ഈ മഞ്ഞപ്പൊടി ഇട്ടു ഈ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരുവിധം വിശങ്ങളൊക്കെ പോണ സാധനമാണ് വിശങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഫം കെട്ടിയതാണ്ട് തന്നെ തന്നെയാണ് ഈ ന്യൂമോണിയ ഗുന്തോ അതൊക്കെ ഉണ്ടായാലും അപ്പോൾ അതൊക്കെ പോകാൻ എല്ലാം അണുക്കളും വന്നാണ്ടല്ലോ പിന്നെ ഒക്കെ ഉണ്ടാണ് അങ്ങനത്തെ ഒക്കെ പോകുകയും ചെയ്തു പിന്നെ കഫക്കെട്ട് തന്നെ ഉണ്ടാവില്ല കഫക്കെട്ട് പോകാൻ നല്ലൊരു സാധനമാണ് ഈ മഞ്ഞൾ മഞ്ഞൾ രക്തോട്ടത്തിന് മാത്രമല്ല ഒരുവിധം കാര്യത്തിനൊക്കെ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഒത്തുണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് ഏറാണ്ട് ഇട്ടുള്ളൂ ഒരു കുഴപ്പമുണ്ടാവും ഞാൻ നന്നായി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടാലും നല്ലോന്ന് വേവണേ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഒന്നും ഇങ്ങനെ വേവിച്ചുകാണ്ട് രണ്ട് മൂന്നെട്ടം തിളപ്പിച്ചിട്ട് തളക്കുമ്പോൾ പൊന്തുമാണ് ഭൂ നല്ലൊരു പൊന്തിയാണ് അപ്പോൾ ഞാൻ തിരിച്ചാടും കുറക്കും അപ്പോൾ അടുത്താവും അങ്ങനെയാണ് അപ്പം പിന്നെങ്ങനെ ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചിട്ട് ബന്ധം മഞ്ഞൾപ്പൊടിക്ക് അത്യാവശ്യം വേ ഉണ്ടാവും എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പീടിയിൽ നിന്ന് വാങ്ങിയത് ചിലത്തിനും കൂട്ടുണ്ടാവും പക്ഷെ ചിലത്തിന് കൂട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും മഞ്ഞപ്പൊടി ഞാൻ ഇപ്പം ഇത് പീടിയിൽ നിന്ന് ഇങ്ങനെയതാണ് ഇട്ടിരിക്കണത് ഒരു കൊടുക്കാനാണ് ഈ പാല് ഞാൻ ഇപ്പം ഈ കഫക്കെട്ടൊക്കെ മന്നീൻ്റെ ശേഷം ഞാൻ പാല് കുറച്ച് മഞ്ഞപ്പൊടി ഇടല നല്ല പഴിച്ചാണ് ഞങ്ങളത് പിന്നെ എന്ന് പറഞ്ഞാൽ രക്തോട്ടത്തിനൊക്കെ നല്ലതാണല്ലോ പിന്നെ അത് കുറച്ച് കൽക്കണ്ടി കൂടിയാണ് ഇട്ട് ചെറിയ മക്കളൊക്കെ അമ്പാടും കുടിച്ചും ഏത് മടിയുള്ള കുട്ടികൾക്കും കൽക്കണ്ടി ഇട്ട് കൊടുത്താൽ മതി പഞ്ചാര ഇട്ട് കൊടുക്കരുതിട്ടന്നെയുള്ള പഞ്ചാരന്ന് പറഞ്ഞാൽ ബസമാണ് ആ ബസ്സം നമ്മൾ കുടിച്ചിനെ കാട്ടിയല്ലേ പാല് കൊടുക്കാതെ അപ്പോൾ കൈചണം പഞ്ചാര ഒഴിവാക്കുക എന്നിട്ട് കൽക്കണ്ടി ഇട്ട് കൊടുക്കുക ഏത് ഇനി ലാറ്റോജും കുട്ടികൾ കുടിച്ചുമ്പോൾ തന്നെ നമ്മൾ പഞ്ചാര ഇട്ട് കൊടുക്കരുത് കൽക്കണ്ടി എന്നെ ഇട്ട് കൊടുത്താലുണ്ട് ചെറിയ മക്കൾക്കൊക്കെ ഞാൻ റിത് എന്നൊക്കെ ലാക്ടോജനൊക്കെ കൊടുത്തീന ഒന്ന് കൽക്കണ്ടി ഇട്ട് കൊടുത്തീനി അപ്പോൾ കുട്ടിയെല്ലാം കുടിച്ചും ചോദിച്ചു പക്ഷേ കൈജണും ലാക്ട്രോജൻ കൊടുക്കുകയും ആണ് നല്ലൊരു പാലൊക്കെ ഉണ്ടെങ്കിൽ അത് അതന്നെ കേട്ടോ നല്ലേ പക്ഷേ ലാക്ടോജന ഇപ്പോൾ അത്ര വലിയ മുന്തിയ മുതലാണെന്ന് എനിക്ക് പറയാനറിയില്ല ഏതായാലും ഏതായാലും റിതു കൊടുത്തീനി അപ്പം ഏതായാലും കൊണ്ടുപോയി ആണ് ഇനി ആളെ കുടുങ്ങുമ്പോൾ ഒക്കെ കൊടുക്കും ഇയാളെ ഇതാ ഈ ഇത് കടകിൻ്റെ കടകിൻ്റെ ഇത് നോക്കിയാൽ നല്ല കളറൊക്കെ മാറിയാണ് അപ്പോൾ ഇത് അരിച്ചിട്ടില്ല ഞാൻ അരിച്ചാതെ കുടിച്ചോളി അരിച്ചാതെ കുടിച്ചാണ് ഏറ്റവും നല്ലത് അരച്ചാതെ കുടിച്ചാൽ കടകാണ് ചമച്ചിട്ടാളി കാരണം എന്താ വെച്ചാൽ കടകന് ഒരു പച്ചച്ചായ ചൊയി ഉണ്ടാവില്ല നല്ലോം പറന്നു കിണേ അപ്പം നല്ലത് തന്നെയാണ് അത് കുടിച്ചുക പിന്നെ പാല് പാല് പിന്നെ കുട്ടികളായാലും മല്ലായാലും പിന്നെ നമ്മളെ ഈ മഞ്ഞൾ ഉണ്ടാവില്ല നാടൻ മഞ്ഞൾ ഉണക്കി വച്ചത് കുത്തി ആ രണ്ടെണ്ണം കുത്തി കാണ്ടായി കിട്ടാലും മതി കേട്ടോ പാല് വച്ചുമ്പം പക്ഷേ എത്ര അറിയുമോ നാടൻ മഞ്ഞൾ നമ്മൾ കുത്തിയിട്ട് കാണ്ട് കാച്ചുമ്പം കുറച്ചേരം വേഗമുണ്ടാവും പാലിന് അപ്പഴാ മഞ്ഞളുടെ മഞ്ഞൾ നിങ്ങട്ട് വരുവുള്ളൂ അപ്പം മഞ്ഞൾ നമ്മൾ പെരിയില് പൊടിച്ചതാണ് ഈ അസലായിസാറായും ചെയ്ത് അപ്പോൾ നോക്കിയാണെങ്കിൽ ഇതാണ് ഇട്ടയാളെ നമ്മളെ മരുന്നുകൾ ഈ രണ്ട് മരുന്നും നല്ല മരുന്ന് തന്നെയാളെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കു വേണം കുടിച്ചു വേണം പിന്നെ പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ അയച്ചൊടുക്കുക കാരണം ഒരുപാട് ഉപകാരമുള്ളൊരു ഇതാണ് കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് പൈപ്പാൽ കൊടുക്കണമല്ലേ ഇതൊന്നും ഇട്ട് ഇട്ട് കാണ്ട് തന്നെയാളെ പിന്നെ അയച്ചിങ്ങൾക്ക് കുറേ കൊൺക്കടനാക്കണ്ടാവുകയെ പിന്നെ അതേമാതിരി ധാനക്കെടും അങ്ങനത്തെ ഇടങ്ങാറൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ ഉണ്ണിയാളെ ഈ കടകിൻ്റെ ഈ വെള്ളം നമുക്ക് ഒരു സാധനം വേണ്ടല്ലെ തീക്ക് ഒരു കടകു ഒറ്റ മൂല എന്ന് പറഞ്ഞ സാധനമാണ് ഒറ്റ സാധനം മതി ഇതും ഒരുപാട് കുണമുണ്ട് ഒരുപാട് ഘടകനം കുറിച്ച് കുണം പറയണേ ഒരുപാട് പറയുന്നുണ്ട് വീഡിയോ വലുതാണ്ടാരിച്ചാണ് ഞാൻ നിർത്തി ഒക്കെയാണ് കാരണം എന്താ വെച്ചാൽ അതിനെപ്പറ്റി പറയണേ എത്താണ് പറഞ്ഞുകാണ്ട് ഇപ്പോൾ മഞ്ഞപ്പൊടി കടകുന്ന ഇപ്പം ഇന്നലെ ഇപ്പം ഒരു വീഡിയോ ഇട്ടി ഒരു കൊണം പറഞ്ഞ് ഇന്നാൽ തീർന്നിട്ടില്ല ഇനി അതേമാതിരി നമ്മൾ വീഡിയോ വലുതാണ്ടാ വിചാരിച്ചാണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൂട്ടുകാർ ചില ഒക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഇപ്പം വല്ലാ ഇല്ല കൊണ്ട് എത്താണ് കൈജുണോ ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ കടകനെക്കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എല്ലാം തിരിയണോലുണ്ടാവും അങ്ങനത്തെ ഒരുക്കാൻ മനസ്സിലാവും ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ കടകം നല്ല ഒന്നാം നമ്പറ് സാധനം ചില ചില കൊണക്കണ്ണൊക്കെ പറ്റിയ സാധനട്ടയാളെ പിന്നെ ഈ ഒരു പാല് പാല് എന്ന് പറഞ്ഞാൽ തണുപ്പ തന്നെയാണ് പൈപ്പ് പക്ഷെ അത് നമുക്ക് കുടിച്ചാദ്യം കുട്ടികൾക്ക് കൊടുക്കാതെ കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്നും ഒരുമഞ്ഞിപ്പം എത്ര മഞ്ഞപ്പൊടി ഞങ്ങൾക്ക് ഇടണം എന്നില്ലെങ്കിൽ ഇടാതെ നിന്നോളി ഒരു നൊരുമ്പ് മഞ്ഞൾപ്പൊടിയോ മഞ്ഞളോട്ട് കാണ്ട് കഴിഞ്ഞിപ്പം ആണെങ്കിൽ പച്ചഞ്ഞൾ കുത്തിയിട്ടാലും മതിനിള പച്ച ഞങ്ങൾ കുത്തിയിട്ട ഒന്നാം നമ്പർ സാധനമാണ് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് അത് വെയിലോണ്ടുടങ്ങിയാണ്ടെങ്കിൽ നീര് പറ്റി അടങ്ങാറില്ല അതേമാതിരി തന്നെ മെഷീന് പോയി കാണ്ട് മില്ലില് പോയി കാണ്ട് മെഷീനിൽ പൊടിച്ച് കണ്ടുള്ള ആ ഒരു ഫലം പോക്കില്ല ഒന്നുമില്ല നല്ല ഒന്നാം നമ്പർ സാധനം പച്ച മഞ്ഞൾ ഇട്ട് എടുക്കുകയാണ് പച്ചഞ്ഞൾ പിന്നെ നമ്മളെ പേരിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ പിന്നെ ചിലവിലിടത്തൊക്കെ പിന്നെ എപ്പോഴും ഒരു മുരടൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു കണ്ട മാന്തി എടുക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും കഴിയാത്ത കാര്യമായതുകൊണ്ട് തന്നെ പച്ചഞ്ഞെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല പച്ചഞ്ഞെ എന്ന് പറഞ്ഞാൽ നമ്മളെ കടുന്നലൊക്കാണ്ട് കുത്തിയാല് തേനീച്ചൊക്കെ കുത്തിയാൽ അവിടാണ്ട് കൽക്കുഞ്ഞനെക്കാണ് കുത്തി തേളൊക്കെ കുത്തിയാൽ അവിടാണ്ട് അരുതി കൊടുത്താൽ ആ പോകും പോവും വലിയ മരുന്നാണ് ഈ പച്ചഞ്ഞൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും നിങ്ങൾ മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് കുത്തിയാക്കി ഈ പാൽ കാച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ ഈ മയക്കാല തണുപ്പ് കാല ജാരിച്ചാണ്ട് പാല് കൊടുക്കുന്നതിന് ഒരു ബേജാറുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്കിത് നല്ലതാന്ന് തോന്നുന്നുണ്ട് നിങ്ങളൊന്നും ലൈക്ക് ചെയ്താൽ ഇട്ടാ അതേ നിങ്ങൾക്ക് നല്ല തൃപ്തിയാവേണ്ട മാത്രം ചെയ്താൽ മതിട്ട് തന്നെയുള്ള ലൈക്കൊക്കെ പിന്നെ അദ്ദേഹം എന്നാലും തൃപ്തി ആയിക്കാണ്ട് എമ്പാടും ലൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മുടെ കൂട്ടുകാർ ചെയ്യിച്ചതാണ് ഒരുപാട് സന്തോഷമുണ്ട് അതേമാതിരി തന്നെയുള്ള സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പറയുന്നില്ല അത് എമ്പാടും നമുക്ക് ചേച്ചിണ്ട് പിന്നെ ഇനിയിപ്പം നമ്മുടെ കൂട്ടുകാർ മറക്കുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സബ്സ്ക്രൈബ് മറക്കണത് പറയണതിട്ടാണ് അതേമാതിരിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ടാണ് കുറേ ആൾക്കാർക്ക് അയച്ചും കൊടുക്കും ഇനി എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അസാ